കഴിഞ്ഞ ദിവസം നമ്മളുടെ സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ മുമ്പിലത്തെ ദിവസം നമ്മൾ വെളിച്ചെണ്ണയെക്കുറിച്ച് പറയുകയുണ്ടായി. അതിനു മുമ്പ് തന്നെ പലരും നമ്മളുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ധാരാളം എണ്ണകളുണ്ട്. അതിലേതാ നല്ലത്, ഭക്ഷ്യ എണ്ണകളിൽ ഏതാ നല്ലത്, ഏതാ അത്രയ്ക്ക് നല്ലതല്ലാത്തത്, വളരെ നല്ലത് ഏതാണ് എന്നെല്ലാം ധാരാളം പേർക്ക് സംശയമുണ്ട്. നമ്മളുടെ മുമ്പിൽ കടല എണ്ണയുണ്ട്, സോയാബീൻ എണ്ണയുണ്ട്, റൈസ് ബ്രാൻ എണ്ണയുണ്ട്, നല്ല എണ്ണയുണ്ട്, പരുത്തിക്കുരുവിൻ്റെ എണ്ണയുണ്ട്, ഒരു അര ഡസൻ ഓയിലുണ്ട്. ഈ അര ഡസൻ ഓയിൽ ഒന്നുകൂടി ഞാൻ പറയാം, നമ്മൾ നല്ല എണ്ണ പണ്ട് മുതൽക്ക് തന്നെ വിളക്കത്തിക്കാൻ ഉപയോഗിക്കുന്നതാണ്. നല്ല എണ്ണ നമ്മൾ പലപ്പോഴും ദോശ തുടങ്ങിയ സാധനങ്ങൾ ഉണ്ടാക്കാനും ഉപയോഗിക്കാറുണ്ട്. എണ്ണ തേച്ച് കുളിക്കാനും പലരും നല്ല എണ്ണ ഉപയോഗിക്കാറുണ്ട്. പിന്നെ 5-6 എണ്ണകൾ പുതിയതായിട്ട് വന്നതാണ്, സോയാബീൻ എണ്ണ, പിന്നെ റൈസ് ബ്രാൻ ഓയിൽ തവിടെണ്ണ, പിന്നെ പരുത്തിക്കുരു എണ്ണ കോട്ടൺ ഷീഡ് ഓയിൽ, പിന്നെ സൺഫ്ലവർ ഓയിൽ. ഇപ്പോൾ ധാരാളമായിട്ട് സൺഫ്ലവർ ഓയിൽ വരുന്നുണ്ട്. പിന്നെ കടല എണ്ണ, നിലക്കടല എണ്ണ, കപ്പലണ്ടി എണ്ണ, ഈ എണ്ണകൾ, പാം ഓയിൽ, 6 എണ്ണകൾ എല്ലാം ശരീരത്തിന് നല്ലതാ. ഒന്നും ശരീരത്തിന് ഡേഞ്ചറസ് അല്ല. ഏതാണ്ട് ഒരു ദിവസം 45 ഗ്രാം എണ്ണ x 9 ഏതാണ്ട് 450 500 കലോറിക്ക് തുല്യമായിട്ടുള്ള എനർജി നമുക്ക് എണ്ണയിൽ നിന്ന് ലഭിക്കണം. അത്രയും എണ്ണ ശരീരത്തിന് ആവശ്യമാണ്, 45 ഗ്രാം. പലപ്പോഴും എണ്ണയെ പല ഡോക്ടർമാരും ചെറുതായിട്ട് എന്തെങ്കിലും പറയുമ്പോൾ രോഗി കേൾക്കുന്നത് എണ്ണ എന്ന് പറയുന്നത് ഭയങ്കര ഡേഞ്ചറസാണ്. നമ്മൾ കഴിക്കുന്ന ഇംഗ്ലീഷ് മരുന്നുകൾ, ഈ ഡയബറ്റിക്സിനൊക്കെ കഴിക്കുന്ന മരുന്നുകളൊക്കെ എത്ര ഡേഞ്ചറസ് അറിയോ? പക്ഷേ പ്രീ മോർബിഡിറ്റി എന്നൊരു വാക്കാണ് ഉപയോഗിക്കുന്നത്. പ്രീ മോർബിഡിറ്റി ലെവലിലേക്ക് കൊണ്ടുവരിക, അതിൻ്റെ അർത്ഥം സാധാരണക്കാർക്ക് ആർക്കും അറിഞ്ഞൂടാ. ഡോക്ടർമാർ പുതിയതായിട്ട് ഉപയോഗിച്ച് ഞാൻ ഈ അടുത്ത കാലത്ത് കേട്ടതാണ്. അതായത് നിങ്ങൾക്കിപ്പോൾ ഹാർട്ട് പ്രോബ്ലം ഉണ്ട്, ബി പി ഉണ്ട്, ഡയബറ്റിക്സ് ഉണ്ടെങ്കിൽ, ഡയബറ്റിക്സ് ഉണ്ടാകുന്നതിന് മുമ്പ് നിങ്ങൾ എങ്ങനെ ജീവിച്ചിരുന്നോ അതേ ലെവലിൽ ജീവിക്കാൻ ഏത് കെമിക്കലും അടിച്ചു കയറ്റുക. എല്ലാ ഇംഗ്ലീഷ് മെഡിസിൻസും ഇംഗ്ലീഷ് മെഡിക്കൽ ഷോപ്പിൽ കിട്ടുന്നതല്ല, അതിൽ ആയുർവേദമൊക്കെ ഉണ്ടാവും കേട്ടോ. ഇംഗ്ലീഷ് മെഡിക്കൽ ഷോപ്പിൽ ഹാജ്മൂള മാതിരിയുള്ള ധാരാളം ചവനപ്രാശ ഉൾപ്പെടെയൊക്കെ കിട്ടുന്നുണ്ട്. ഇംഗ്ലീഷ് മെഡിക്കൽ ഷോപ്പിൽ കിട്ടുന്നതിനെ കുറിച്ചിട്ടല്ല, ഇംഗ്ലീഷ് മെഡിസിൻസ് എല്ലാം ഡേഞ്ചറസാണ്. ചിലത് കിഡ്നി തട്ടിക്കളയും, ചിലർ ബ്ലഡിന് പോയിസണസ്, ചിലർ കണ്ണിന് പോക്കാണ്, ചിലത് ബി പിക്ക് വേറെ രീതിയിൽ ബാധിക്കും, ചിലത് ലിവറിനെ ബാധിക്കും. അതുകൊണ്ട് ഇവരുടെ ഡോക്ടർമാരുടെ ലക്ഷ്യം മാർഗം എന്ന് പറയുന്നത് പ്രീ മോർബിഡ് സ്റ്റേറ്റ്, ഈ രോഗം നിങ്ങൾക്ക് വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എങ്ങനെ ശരീരം ഉണ്ടായിരുന്നോ ആ ലെവലിലേക്ക് കൊണ്ടുവരിക. പേരൂർക്കടയിൽ സാന്ത്വന ഹോസ്പിറ്റലുണ്ട്. എൻ്റെ വൈഫിൻ്റെ ഇവിടെ ചെറിയൊരു സർജറി, കണ്ണിലെ വെള്ളം മൂക്കിലേക്ക് വരാൻ, എത്രയാ ആൻറ്റിബയോട്ടിക് ഇഞ്ചക്റ്റ് ചെയ്തെന്നറിയാമോ? ഞാൻ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. സത്യത്തിൽ ഒരു മേജർ സർജറിക്ക് പോലും ഇത്രയും ആൻറ്റിബയോട്ടിക് ഇഞ്ചക്റ്റ് ചെയ്യണ്ട. വൈഫ് ഡയബറ്റിക്സ് അല്ലതാനും, ആണെങ്കിൽ പിന്നെ കുറച്ച് കൂടുതൽ ചിലപ്പോൾ വേണ്ടി വരും. എന്നിട്ട് എത്രയാ മരുന്ന് കൊടുത്തത്? ഞാൻ പറഞ്ഞു, ഈ മരുന്ന് നിങ്ങൾ എൻ്റെ കയ്യിൽ തന്നാൽ മതി, ഞാൻ കൊടുത്തോളാം. വേണ്ട, നിങ്ങൾ കൊടുക്കണ്ട, എന്നാൽ ശരിയെന്ന് പറഞ്ഞ് അവിടെ വെച്ചിട്ട് പോയി. ഞാൻ ഒരു മരുന്നും കൊടുത്തില്ല, അത്യാവശ്യം വേദനയ്ക്കുള്ള മരുന്ന് മാത്രമേ കൊടുത്തുള്ളൂ. പിന്നെ പോകുമ്പോഴത്തേക്കും ഒരു കെട്ട് ഒരു ബാസ്ക്കറ്റ് മരുന്ന് തന്നു. തരാൻ പോകുമ്പോഴതിന് മുമ്പ് ഞാൻ പറഞ്ഞു, മരുന്ന് എഴുതി തന്നാൽ മതി, എനിക്ക് നിങ്ങളുടെ ഡിസ്പെൻസറിൽ നിന്ന് വേണ്ട. അതിലൊക്കെ 50% കമ്മീഷനാണ് ആശുപത്രിക്ക് കിട്ടുന്നത്. അത്രയും മരുന്ന് അടിച്ച് കയറ്റി നമുക്ക് തരികയാണ്. നമ്മൾ കഴിക്കും,
നമ്മൾ ഡോക്ടർ തന്നതല്ലേ, അതൊരു അമൃത എന്താ മൃതസഞ്ജീവിനി മാതിരിയാ മരുന്ന് എന്ന് പറഞ്ഞാൽ മലയാളിക്ക് മൃതസഞ്ജീവിനി മാതിരിയാ. ഞാൻ ലഡാക്കിൽ പോയപ്പോൾ എന്നോട് അവർ പറഞ്ഞത് ഇവിടെ ഒരു മെഡിക്കൽ ഷോപ്പേ ഉള്ളൂ സാറേ, എത്ര ആയിരം ജനങ്ങളാ ലേയിലുള്ളത്, ഒരു മെഡിക്കൽ ഷോപ്പേ ഉള്ളൂ, ആദ്യം വൈകുന്നേരം 6 മണിക്ക് അടയ്ക്കും സാറേ എന്നാണ് പറഞ്ഞത്. കാരണം ആരോഗ്യം ഉണ്ടെങ്കിൽ എന്തിനും ഈ മെഡിക്കൽ ഷോപ്പ് ഇത്രയും മരുന്ന് അടിച്ച് കയറ്റണം എന്നുള്ളതാണ്. ഏതായാലും അതവിടെ ഇരിക്കട്ടെ, അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് പറയാം. ഈ 6 എണ്ണ പാം ഓയിൽ, റൈസ് ബ്രാൻ ഓയിൽ, കോട്ടൺ ഷീഡ് ഓയിൽ, ഗ്രൗണ്ട്നട്ട് ഓയിൽ, സോയാബീൻ ഓയിൽ, നല്ല എണ്ണ. പിന്നെ പിന്നെ സൺ ഈ 6 എണ്ണയിൽ ഏറ്റവും നല്ലത് നല്ലെണ്ണയാണ്. ഏറ്റവും നല്ലത് നല്ലെണ്ണ എന്ന് പറയാൻ ഒരു കാരണം, അത് റിഫൈൻ ചെയ്യാൻ പറ്റില്ല. അതാ എള്ളിൽ നിന്ന് എടുത്തത് ഒന്ന് ഫിൽട്ടർ ചെയ്തിട്ട് അതേപോലെ തരികയാണ്. അതിനകത്ത് ഗോസിപ്പ്, അതിനകത്ത് സിസമോളുണ്ട്, സിസമീനുണ്ട്, ചെറിയ ചെറിയ അളവിലാണ് മണൽത്തരിയുടെ അത്രയൊക്കെ ഉള്ളൂ. അത് ശരീരത്തിന് കുറച്ച് നല്ലതാണ്. പിന്നെ നല്ലെണ്ണ നല്ലെണ്ണ എന്ന് പേര് വരാൻ കാരണം, അതും തേനും ചേർത്തിട്ട് ഒരു സ്പൂൺ കഴിച്ചാൽ വളരെ എനർജറ്റിക്കാണ്. നമ്മളുടെ ശരീരത്തിന് പ്രോസ്റ്റാഗ്ലാൻഡിൻ ഉണ്ടാക്കണം, ലിപ്പോ പ്രോട്ടീൻ ഉണ്ടാക്കണം. പ്രോസ്റ്റാഗ്ലാൻഡിൻ സെക്സ് ഹോർമോണുകളാണ്, സ്ത്രീകളിലും പുരുഷന്മാരിലും ഒക്കെ ഉള്ള കുറേ ഉണ്ട്. ആൻഡ്രോസ്റ്റിറോൺ, അതുപോലെ തന്നെ പ്രൊജസ്റ്റിറോൺ, അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. അതൊക്കെ ഉണ്ടാക്കണമെങ്കിൽ പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്, പൂഫ, PUFA, പൂഫ എന്ന് പറയുന്നത് ഞാൻ 2-3 ദിവസമായിട്ട് പറയുന്നു, 18 കാർബൺ ഉള്ള ഒരു ഫാറ്റി ആസിഡ്, 18, അതിൽ 9, 12, 15 കാർബണിൽ ഡബിൾ ബോണ്ട് വരും. 9, 12, 15 കാർബണിൽ ഡബിൾ ബോണ്ട് വന്നാൽ അത് പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്, പൂഫ. കുട്ടികൾക്കുള്ള ബേബി ഫുഡിൽ ധാരാളം പൂഫ, PUFA, പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ഉണ്ട്. അത് കുട്ടികൾക്ക് നല്ലതാ പറയും. നമ്മൾ ദോശ ഉണ്ടാക്കുമ്പോഴോ ദോശപ്പൊടി കഴിക്കുമ്പോഴോ കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് കഴിച്ചാൽ ഒരു ഡിസ്റ്റേസ്റ്റും ഉണ്ടാവില്ല. ദോശ ഉണ്ടാക്കുമ്പോൾ ഒഴിക്കാം, എന്തിനു വേണമെങ്കിലും ഉപയോഗിക്കാം. റോസ്റ്റ് ചെയ്യാൻ അത്ര നല്ലതല്ല, പതഞ്ഞു വരും പുറത്തേക്ക്. കോശി അതിന് സിസമോളുള്ളത് കൊണ്ടാണ് പതഞ്ഞു വരുന്നത്. ആ നല്ലെണ്ണ ഒരു സ്പൂൺ കുട്ടികൾക്ക് കിട്ടിയാൽ ബെസ്റ്റാണ്. ഏത് രീതിയിൽ വേണമെങ്കിലും കൊടുക്കാം. ചോറിൻ്റെ കൂട്ടത്തിൽ സാധാരണ കൊടുക്കാറില്ല, ചോറിൻ്റെ കൂട്ടത്തിൽ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. പോളി അൺസാച്ചുറേറ്റഡ് കുട്ടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റിറോയിഡ്സ്, നല്ല കോമ്പൗണ്ടുകളൊക്കെ അതിലുണ്ട്. പക്ഷെ അത് റിഫൈൻ ചെയ്യാറില്ല. റിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം കൂടി ചേർന്ന് പായസം മാതിരിയാവും. പിന്നെ അതിന് ഫിൽട്ടർ ചെയ്യാനും പറ്റില്ല, ഒന്നും പറ്റില്ല. അതുകൊണ്ടാണ് റിഫൈൻ ചെയ്യാതെ. റിഫൈൻ ചെയ്താൽ അതിലുള്ള നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് പലതും പോകും. നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് പോയി എന്നുള്ളതൊന്നും വലിയ വിഷയമൊന്നുമല്ല. പോയാൽ എന്താ കുഴപ്പം, ഒന്നും സംഭവിക്കാൻ പോകില്ല. നമ്മൾ കുറച്ച് ചീര, ഞാൻ ഇന്നലെ എന്താ ചെയ്തറിയാമോ, ഈ സാമ്പാർ ചീര, ഇതെൻ്റെ വീട്ടിൽ ധാരാളം ഉണ്ട്, ആർക്കും വേണ്ട. ഞാൻ ഇന്നലെ എന്ത് ചെയ്തു, ഇന്നലെ ഉച്ചയ്ക്ക് ഈ ഞാൻ കുറച്ച് മിക്കവാറും രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം കഞ്ഞി മാതിരിയുള്ള ചോറാണ് കഴിക്കണേ. കുറച്ച് കഞ്ഞിയൊക്കെ ഉണ്ടായാൽ മതി. ഞാൻ നല്ലോണം അവർ വേവിച്ച് വെച്ചിട്ട് കുറച്ച് കഞ്ഞിയും കൂടി അതിനകത്ത് ഉണ്ടാവും, അത് വെച്ചിട്ട് അവർ പോകും, ജോലിക്കാരി പോകും. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് കഴിഞ്ഞാൽ, ഇന്നലെ കുറേ സാമ്പാർ ചീര എടുത്ത് വെറുതെ മുറിച്ച് ആ ചോറിലിട്ടു. കുറച്ച് കഞ്ഞി, കൂടുതലില്ല, കഞ്ഞിയുള്ള ചോറിലിട്ടു. ഒരു തക്കാളി മുറിച്ചതിലിട്ടു, നല്ലോണം കഴുകിയ തക്കാളി മുറിച്ചതിലിട്ടു. അത് നല്ലോണം ഒരു 5 മിനിറ്റ് കൊണ്ട് ധാരാളാവും. 5 മിനിറ്റ് ആ ചോറ് എത്ര നല്ലതാറിയോ. അതായത് നമുക്ക് വേറെ ഒന്നും വേണ്ട, ആ ചീര മതി. ജപ്പാൻ ചീര എന്ന് പറയുന്നതുണ്ട്, അത് വേണമെങ്കിൽ മുറിക്കുക. മുറിക്കാതെ ലാസ്റ്റ് നമ്മൾ കറികളൊക്കെ വേറെ വേറെയാണ്, സാമ്പാർ വേറെയുണ്ട്, രസമുണ്ട്, പുളിശ്ശേരിയോ തോരനൊക്കെ ഉണ്ട്. ഇത് വെറുതെ ചോറിലിടുന്നു. പക്ഷേ ചോറിന് ഒരു ടേസ്റ്റ് വ്യത്യാസം ഇല്ലെന്ന് മാത്രമല്ല, ഇതിൻ്റെ പോസിറ്റീവ് ടേസ്റ്റ് ഉണ്ടെന്ന് മാത്രമല്ല, നമ്മളുടെ മോഷൻ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ മുഴുവനും സോൾവ് ചെയ്യാൻ ഈ ഒരു സാധനം മതി. അത് ഭക്ഷണ പദാർത്ഥമാണ്, ചീരയാണത്. അതിൽ ധാരാളം പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ഉണ്ട്. എന്തിനു ഈ കുട്ടികളെ നമ്മളിങ്ങനെ വേറെ എന്തെങ്കിലുമൊക്കെ തീറ്റിക്കണം? ആ ബേബി ഫുഡിൽ പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ഉണ്ട്. പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് നല്ലതാണ്, പക്ഷേ അതിൻ്റെ അഡ്വർടൈസ്മെൻ്റ് ഒക്കെ കൊടുക്കുന്നത് കാണുമ്പോഴത്തേക്കും
കുട്ടികൾക്ക് ഇത് മാത്രമേ വഴിയുള്ളൂ എന്ന് വിചാരിക്കും. ഓളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് നല്ല എണ്ണയിൽ ധാരാളമുണ്ട്, അത്ര തന്നെ ഉണ്ട് സോയാബീൻ എണ്ണയിൽ. പക്ഷേ സോയാബീൻ എണ്ണ റിഫൈൻ ചെയ്യും. അമൃതാനന്ദമയ്യ മഠത്തിൽ ഒരു പപ്പേട്ടനുണ്ട്, ബാങ്കിലെ മാനേജറായിരുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബം മുഴുവൻ, രണ്ട് മക്കളും ഭാര്യയും അദ്ദേഹം എല്ലാം അമൃതാനന്ദമയുടെ കർമ്മമണ്ഡലത്തിൽ ഇരിക്കുന്നവർ. അദ്ദേഹം പണ്ട് സോയാബീൻ ഓയിലിനെ കുറിച്ച് പറയുകയുണ്ടായി, സാറേ സോയാബീൻ ഓയിൽ റിഫൈൻ ചെയ്യുന്നത് കണ്ട് ഞാൻ ഒരു കഥ മാതിരിയാണ് പറയണത് കേട്ടോ, വെറുതെ ഒരു രസം ഉണ്ടാക്കാൻ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് പ്യുവർ സയൻസ് പറയുന്ന മാതിരിയല്ല. ഒരു രസം, എല്ലാത്തിനും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതൊരു രസമുണ്ട്, അനുഭവങ്ങളൊക്കെ ചേർത്ത്. സാറേ സോയാബീൻ ഓയിൽ റിഫൈൻ ചെയ്യുന്ന റിഫൈനറിയിലേക്ക് ഞാൻ പോയി സാറേ, അയ്യോ അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ സോയാബീൻ ഓയിൽ കഴിക്കേയില്ല സാറേ, ചെളി മാതിരിയാണ് ചെളി മാതിരി, എന്തോ ഒരു കൊടുത്തിക്കടാ സാറേ. അത് അങ്ങനെ അറിയാത്തത് കൊണ്ട് പറ്റിയതാണ്. ഏതെണ്ണ റിഫൈൻ ചെയ്യുമ്പോഴും ഡൈല്യൂട്ടായിട്ടുള്ള കുറേ ആൽക്കലി ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്യും, ഫ്രീ ആസിഡുകളെല്ലാം മാറ്റണം, അല്ലെങ്കിൽ ആ എണ്ണ ചീത്തയാവും, കഴിക്കാൻ പറ്റില്ല നമുക്ക്. അത് സോപ്പായിട്ട് വരും, ആ സോപ്പ് ചുവട്ടിൽ എണ്ണ പമ്പ് ചെയ്ത് മാറ്റും, ആ എണ്ണ മൂന്നാല് പ്രാവശ്യം കഴുകും, പിന്നെ ക്ലേ എടുക്കും, കളിമണ്ണ്. അത് ഈ കളിമണ്ണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന അതേപോലെ കൊണ്ടുവരികയല്ല, ബ്ലീച്ചിങ് ക്ലേ എന്ന് പറഞ്ഞ ഹൈ ഗ്രേഡ് ബ്ലീച്ചിങ് ക്ലേ ഉണ്ട്, അത് മണ്ണ് തന്നെയാണ്, തിന്നാൽ ചത്തൊന്നും പോവില്ല, ഒരു റോളയില്ല. ബ്ലീച്ചിങ് ക്ലേ ഞാൻ കുറേ കാലം ഇതിലൊക്കെ വർക്ക് ചെയ്തതാണ്. ഈ ബ്ലീച്ചിങ് ക്ലേ ഈ ഓയിലുമായിട്ട് മിക്സ് ചെയ്യും, ഒരു പത്ത് നൂറ്റി നൂറ് നൂറ്റി പത്ത് നൂറ്റി ഇരുപത് ഡിഗ്രിയിൽ ചൂടാക്കും, എന്നിട്ട് ഫിൽട്ടർ പ്രസ്സിലൂടെ ഫിൽട്ടർ ചെയ്യും, നല്ല പക്ക സോയാബീൻ ഓയിൽ കിട്ടും. അതിനകത്ത് വേറെ കണ്ടു കഴിഞ്ഞാൽ ചെളി മാതിരിയൊക്കെ ഇരിക്കുമെങ്കിലും അതിനകത്ത് ഒരു കുഴപ്പമില്ല, ഒന്നും ശരീരത്തിന് കേടായിട്ടുള്ളതില്ല, ഒരു വിഷാംശം അതിനകത്തില്ല. ഈവൻ സോപ്പ്, ആ എണ്ണ കഴുകുമ്പോൾ റിഫൈൻ ചെയ്യുമ്പോഴത്തേക്കും സോപ്പുണ്ടാവാം. ഒരാൾ എന്നെ കണ്ടിട്ട് മെഡിക്കൽ ഷോപ്പിൻ്റെ മുമ്പിൽ വെച്ച് പറഞ്ഞു, സാറേ സാറ് പറഞ്ഞതിന് ശേഷം ഞാൻ എല്ലാ വെജിറ്റബിളും പെസ്റ്റിസൈഡ് മാറാൻ സോപ്പ് പൊടി കൊണ്ടാണ് കഴുകുന്നത്. ഞാൻ പറഞ്ഞു, ഞാൻ സോപ്പ് പൊടി ഉപയോഗിക്കാൻ പറഞ്ഞിട്ടേ ഇല്ല, ഞാൻ സോപ്പ് ഉപയോഗിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സോപ്പ് പൊടിയിൽ എന്തൊക്കെ ആണുള്ളതെന്ന് ദൈവത്തിനെ അറിയുള്ളൂ, സോപ്പ് പൊടിയിൽ എന്തൊക്കെ കെമിക്കലാണ് ഉള്ളത്, ഞാൻ സോപ്പ് പൊടി എന്ന് പറഞ്ഞിട്ടില്ലല്ലോ, സോപ്പ് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്, സോപ്പും സോപ്പ് പൊടിയും രണ്ടല്ലേ. അയ്യോ ഞാൻ എല്ലാവരോടും സാറ് പറഞ്ഞു സോപ്പ് പൊടി ഉപയോഗിച്ച് കഴുകാൻ പറഞ്ഞു, സോപ്പ് പൊടി ഉപയോഗിച്ച് കഴുകാൻ പറഞ്ഞിട്ടില്ല. വാക്കുകൾ ശ്രദ്ധിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ സോപ്പ് പൊടി ഉപയോഗിച്ച് കഴുകുക എന്ന് പറഞ്ഞാൽ അത് ഡേഞ്ചറസ് ആണോ അല്ലയോ എന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ, കാരണം ഓരോ സോപ്പ് പൊടി ഓരോ ടൈപ്പാണ്, എന്തൊക്കെ അതിലുള്ളതെന്ന് ദൈവത്തിനെ അറിയുള്ളൂ, അവർ സീക്രട്ട് പുറത്തേക്ക് വിടില്ല. സോപ്പ് ഉപയോഗിച്ച് കഴുകുക, എണ്ണ സോപ്പ് ഉപയോഗിച്ച് കഴുകുന്നതാണ് റിഫൈനിങ്, ചിലപ്പോൾ ഡബിൾ റിഫൈനിങ് ചെയ്യേണ്ടി വരും, കാരണം പാം ഓയിലൊക്കെ ഇഷ്ടമാതിരി ആസിഡ് ഉണ്ട്, ആ ആസിഡും ഡേഞ്ചറസ് ഒന്നും അല്ല കേട്ടോ, ആ ആസിഡ് ശരീരത്തിന് ഒരു കുഴപ്പവും ചെയ്യില്ല, ചിലപ്പോൾ കൂടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ചെറുതായിട്ടൊന്ന് വയറിളകും, അത് വേറെ കൂട്ടി നിർത്തില്ല. അല്ല ഹൈലി റിഫൈൻഡ് ഡബിൾ റിഫൈൻഡ് ബീച്ച് ബ്ലീച്ചിങ് ഫിൽട്ടർ ചെയ്യും, ചിലപ്പോൾ സ്മെല്ല് ഉണ്ടെങ്കിൽ ഡിയോഡറൈസ് ചെയ്യും, ആർ ബി ഡി എന്നാണ് പറയുക, റിഫൈൻഡ് ബ്ലീച്ച്ഡ് ഡിയോഡറൈസ്ഡ്, റിഫൈൻഡ് ബ്ലീച്ച്ഡ് ഡിയോഡറൈസ്ഡ്. വെളിച്ചെണ്ണ റിഫൈനും ചെയ്യില്ല, ബ്ലീച്ചിങ്ങും ചെയ്യില്ല, ഡിയോഡറൈസേഷൻ ചെയ്യില്ല, ചെയ്താൽ പോക്കാം. വെളിച്ചെണ്ണ നല്ലെണ്ണ ചെയ്താലും പോക്കാം, അത് കുഴ കുഴന്നാവും, പായസം മാതിരിയാവും, കടലപ്രഥമം മാതിരിയാവും, പിന്നെ അതിന് ഫിൽട്ടർ ചെയ്യാനൊന്നും പറ്റില്ല. ബാക്കി എണ്ണകൾ ഇപ്പോൾ സൺഫ്ലവർ ഓയിൽ, അത് ആർ ബി ഡി അല്ലാതെ ഉപയോഗിക്കാൻ പറ്റില്ല, അതിൽ ക്ലോറോജനിക് ആസിഡ് ഉണ്ട്, ടാർ ഉണ്ട്, എല്ലാം പെട്രോൾ ഉപയോഗിച്ചിട്ടാണ് എക്സ്ട്രാക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് റിഫൈൻ ചെയ്യണം, ബ്ലീച്ച് ചെയ്യണം, ഡിയോഡറൈസ് ചെയ്യണം. നല്ല എണ്ണയാണ് സൺഫ്ലവർ ഓയിൽ, ഒരു തരത്തിലും അപകടമില്ല. നല്ല എണ്ണയാണ് പാം ഓയിൽ, ഒരു കുഴപ്പമില്ല. അതിലിങ്ങനെ പാം സ്റ്റിയറിൻ സെറ്റ് ചെയ്യും, സെറ്റ് ചെയ്യുന്ന പാം സ്റ്റിയറിൻ കൊളസ്ട്രോൾ ഒന്നുമല്ല, ഇപ്പോൾ പറഞ്ഞ ഒരെണ്ണയിലും എല്ലാം വെജിറ്റബിൾ ഓയിലാണ്. വെജിറ്റബിൾ ഓയിലിൽ ഒന്നിനും കൊളസ്ട്രോൾ ഇല്ല, വെറുതെ നമ്മളെ പീഡിപ്പിക്കാൻ ഈ മെഡിക്കൽ സയൻസുകാർ പറയുകയാണ്. മാത്യു അവന്തി എന്ന് പറയുന്ന ആൾ അദ്ദേഹത്തിൻ്റെ അനുഭവം ഇന്നലെ വിളിച്ചു പറഞ്ഞു, ഇത് ആൾക്കാരെ അറിയിക്കണം സാറേ എന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു, നാളെയോ മറ്റന്നാളോ മാത്യു അവന്തി നമുക്ക് പറഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അഡോപ്റ്റ് ചെയ്തത്, ഞാൻ പറഞ്ഞിട്ട് അഡോപ്റ്റ് ചെയ്തത് പറയാം, കാരണം ഇന്നും നാളെയും ഓയിലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പം യഥാർത്ഥത്തിൽ നമ്മൾ ഈ സൺഫ്ലവർ ഓയിൽ കഴിച്ചാലും ശരീരത്തിന് ഡേഞ്ചറസ് അല്ല, ഒരു ഡേഞ്ചറും ഇല്ല. അതുമാതിരി തന്നെ റൈസ് ബ്രാൻ ഓയിൽ, അത് ഭയങ്കര നല്ലതാണ്. അതിൽ എന്താ പറയുക, റൈസ് ബ്രാൻ്റെ റൈസിൻ ഉണ്ടെന്നോ റൈസിൻ ഉണ്ടെന്ന്, അതൊക്കെ ചുമ്മാ ഒരു തരിയേ ഉള്ളൂ, മണൽ തരിയുടെ അത്രയേ ഉള്ളൂ,
അത് ശരീരത്തിന് നല്ലതാണോ ഇല്ലയോ എന്ന് പോലെ ശരീരമേ അറിയില്ല. പിന്നെയാണ് റൈസ് ബ്രാൻ ഓയിൽ നല്ലത്, എല്ലാ ഓയിലും നല്ലതാ. ഞാനത് വെറുതെ ഒരു ഒരു ഡോക്ടറുടെ ദൃഷ്ടിയിലൂടെ മാത്രം പറയല്ല, നല്ലോണം പഠിച്ചിട്ട് പറയുകയാണ്. പിന്നെ എല്ലാ ഓയിലും നമുക്ക് ഏത് വേണമെങ്കിലും നമ്മൾ ഉഴുന്നുവട ഉണ്ടാക്കാനോ പരിപ്പ് വട ഉണ്ടാക്കാനും പഴംപൊരി ഉണ്ടാക്കാനും ചിപ്സ് ഉണ്ടാക്കാനൊക്കെ ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. ഉപയോഗിച്ച എണ്ണ കുറേ ദിവസത്തേക്ക് വെക്കരുതെന്ന് മാത്രം. നമ്മുടെ വീട്ടിലൊക്കെ എത്ര കാലം വെക്കും കൂടി വന്നു കഴിഞ്ഞാൽ? ഇപ്പോൾ സൺഫ്ലവർ ഓയിൽ നല്ലതാണോ ശരീരത്തിന്? നല്ലതാ. ഗ്രൗണ്ട്നട്ട് ഓയിൽ നല്ലതാണോ? അത് ഒരു തരത്തിലും കുഴപ്പമില്ല. റൈസ് ബ്രാൻ ഓയിൽ പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് അതിൽ കുറച്ച് കൂടുതലുണ്ട്. റൈസ് ബ്രാൻ ഓയിലിൽ കൂടുതലുണ്ട്, സോയാബീൻ ഓയിലും കൂടുതലുണ്ട്. അത് നമുക്ക് എത്രയാണ് വേണ്ടത്? 2 ഗ്രാം 3 ഗ്രാം വേണം. എണ്ണ 45 ഗ്രാം വേണം. അതിൽ പൂഫ പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് നമുക്ക് വേണം. ഈ പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് എന്ന സങ്കല്പം ഇംഗ്ലീഷുകാരുടെയാണ്, നമ്മളുടെ അല്ലേ അല്ല. നമ്മൾ അവർ റിസർച്ച് നടത്തിയതൊക്കെ നമ്മൾ എടുത്തിട്ട് നമുക്കും ബാധകമാണ്. ഇന്ത്യ അവർക്ക് ബാധകമാണ്, നമുക്ക് ബാധകമല്ല. അവരുടെ സ്റ്റാപ്പിൾ ഫുഡ് മീറ്റാണ്. മീറ്റിൽ സാച്ചുറേറ്റഡ് ആസിഡ് മാത്രമേ ഉള്ളൂ, അത്രയും കൊളസ്ട്രോളും സാച്ചുറേറ്റഡ് ആസിഡും. നമ്മളങ്ങനെയില്ല. നമ്മൾ കൂടി വന്നു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാം, ഹോട്ടലിൽ കയറിയാം ഫിഷ് ഫ്രൈ കഴിക്കും, പിന്നെ ചിലപ്പോൾ ചിക്കനോ എല്ലാം കഴിക്കും. നമ്മൾ ചോറ്, ചപ്പാത്തി, പൂരി, ബാക്കി സാധനങ്ങളൊക്കെ നമ്മുടെ സ്റ്റാപ്പിൾ ഫുഡ്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു കറി മാത്രമാണിത്. അവിടെ എങ്ങനെ, അവിടെ ഇറച്ചിയാണ് സ്റ്റാപ്പിൾ ഫുഡ്, ചോറൊക്കെ ഇല്ല. അപ്പം അവിടെ ഗവേഷണം നടത്തിയിട്ട് നമ്മുടെ തലയിൽ പലത് കയറ്റി വയ്ക്കുന്നത് നമ്മൾക്ക് അജ്ഞത കൊണ്ട് നമ്മൾ അത് മോശമാണ് ഇത് മോശമാണ് പറയും. പിന്നെ പല ഡോക്ടർമാരും അവർ ഇംഗ്ലീഷുകാരുടെ റിസർച്ച് ബുക്ക് നോക്കിയിട്ട് നമ്മളോട് ഉപദേശിക്കും. തെറ്റാണോ എന്ന് ചോദിച്ചാൽ ഒന്ന് ഉറപ്പിച്ച് പറയാം, ശരിയല്ല. തെറ്റ് എന്ന് ഉറപ്പിച്ച് പറയുന്നതിനേക്കാളും ശരിയല്ല, കാരണം അവരുടേത് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ശരിയല്ല. അവരുടെ രീതി തന്നെ വ്യത്യാസമുണ്ട്. അവർക്ക് പറ്റിയതിനെ കുറിച്ചിട്ടാണ് അവർ റിസർച്ച് നടത്തുന്നത്. അവർ ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ട് റിസർച്ച് നടത്തുമോ? നടത്തുകയാണെങ്കിൽ തന്നെ ഇന്ത്യക്കാരെ പറ്റിക്കാനും വേണ്ടിയിട്ട് നടത്തും, അത്രയേ ഉള്ളൂ. ഇപ്പം നമുക്കിപ്പോൾ സോയാബീൻ ഓയില് നല്ല ഓയിലാണ്. വെളി നല്ലെണ്ണ പോലെ തന്നെ നല്ലതാണ് സോയാബീൻ ഓയില്. പക്ഷെ അത് RBD ആണ്, റിഫൈൻഡ് ബ്ലീച്ച്ഡ് ഡിയോഡറൈസ്ഡ്. പിന്നെ ചിലപ്പോൾ ഈ കവറിൽ എഴുതി വയ്ക്കും ഡബിൾ റിഫൈൻഡ്. ഡബിൾ റിഫൈൻഡ് എന്നുള്ളത് സാധാരണ ഉപയോഗിക്കുന്നത് വളരെ മോശമായ എണ്ണയെ നന്നാക്കാനാണ് ഈ ഡബിൾ റിഫൈനും ഉപയോഗിക്കുക. അതുകൊണ്ട് ഡബിൾ റിഫൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിട്ട് ആനന്ദം കൊണ്ടൊന്നും അത് വാങ്ങിക്കാൻ പോകണ്ട, സിംഗിൾ റിഫൈൻഡ് മതി നമുക്ക്. നല്ല നല്ല ക്വാളിറ്റിയുള്ള ഏതെണ്ണയും സിംഗിൾ റിഫൈനിങ് മതി. വളരെ മോശമായിട്ടുള്ളത്, അതെങ്ങനെ ഈ വളരെ മോശമായിട്ടുള്ളത് വരിക? ഇപ്പോൾ സൺഫ്ലവർ ഓയിലാണെങ്കിൽ സീഡൊക്കെ മാറ്റിയിട്ട് അവസാനം ബാക്കി വരും, ബാക്കി ചില സീഡുകളൊക്കെ വരും, അതെല്ലാം ജങ്കുകളായിട്ടുണ്ടാവുന്നത്. ആ ജങ്കുകളെയൊക്കെ പെട്രോൾ ഉപയോഗിച്ചിട്ട് എക്സ്ട്രാക്ട് ചെയ്തിട്ട് അതിനകത്ത് ക്വാളിറ്റി കുറവുന്നതിനെ ഡബിൾ റിഫൈൻ ചെയ്യണം. സോയാബീൻ ഓയിലിൽ ചിലപ്പോൾ വേസ്റ്റ് സോയാബീൻ ഓയിലിനൊക്കെ എണ്ണ എടുത്തിട്ട് അതിനെ റിഫൈൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഡബിൾ. ലോവർ ക്വാളിറ്റി റോ എണ്ണ, ലോവർ ക്വാളിറ്റി എണ്ണയെ തറക്കേടില്ലാത്ത ക്വാളിറ്റിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഡബിൾ റിഫൈൻ. ഇപ്പോൾ ഡബിൾ റിഫൈൻഡ് ഓയിൽ എന്ന് നിങ്ങൾ കവറിൽ കണ്ടു കഴിഞ്ഞാൽ, ഓ ഇത് ഗംഭീരമാണ്, ഇത് മതി നമുക്ക് എന്ന് എടുക്കല്ലേ. പൈസ കൂടുതലും ആവും, ഡബിൾ റിഫൈൻ ചെയ്യാൻ ചിലവ് വളരെ കൂടുതലാണ്. റിഫൈൻഡ് RBD ഓയിൽ മതി. നിങ്ങൾക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന എണ്ണ സുഖമായിട്ട് ഒരു ടെൻഷനും ഇല്ലാതെ നിങ്ങൾക്ക് വാങ്ങിക്കാം, ഉപയോഗിക്കാം. സാധാരണ അതിനകത്ത് മായം ചേർക്കില്ല, ചേർക്കുന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിലാണ്, അത് റബ്ബർ സീഡ് ഓയിൽ ചേർക്കും. കാരണം 1 കിലോ വെളിച്ചെണ്ണയ്ക്ക് ഇപ്പോഴത്തെ വില എനിക്ക് അറിഞ്ഞുകൂടാ, ഒരു 180-200 രൂപയാണെങ്കിൽ 10 കിലോ വെളിച്ചെണ്ണ 200 രൂപയാണെങ്കിൽ 2000 രൂപ. അതിൽ 10 കിലോ വെളിച്ചെണ്ണയിൽ ഒരു 1.25 കിലോ റബ്ബർ സീഡ് ഓയിൽ ഒഴിച്ചാൽ ഒരു 100-150 രൂപയുടെ ലാഭം അഡീഷണലി കിട്ടും. അതാണ് ഈ അഡൾട്രേഷൻ വെളിച്ചെണ്ണയിലാണ്. മറ്റുള്ള എല്ലാത്തിൻ്റെയും വില ഏതാണ്ട് ഒരേപോലെയാണ്. ഇപ്പോൾ ജനറലി അഡൾട്രേറ്റ് ചെയ്യില്ല. പിന്നെ റോഡ് സൈഡിൽ പല പ്രാവശ്യം വറുത്ത എണ്ണ അതൊക്കെ കളക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇത്രയും അധികം എണ്ണയിൽ കൊണ്ടുപോയിട്ട് മിക്സ് ചെയ്തിട്ട് അഡൾട്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അതിനൊന്നും ഇപ്പോൾ ആരും ഇറങ്ങാറില്ല, കേരളത്തിൽ ആരും ഇറങ്ങില്ല. ചെറിയ ഒരു 10 രൂപ 5 രൂപയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് എത്രയാണ് പാടുപെടേണ്ടത്. അതുകൊണ്ട് അതിനൊന്നും പോവില്ല.
ഒളിയൻ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ഉള്ളതാണ് നല്ല എണ്ണ. സോയബീൻ ഓയില് മറ്റുള്ളതിൽ കുറച്ചേ ഉള്ളൂ, കുറേശ്ശേ ഉള്ളൂ. സോയബീൻ എണ്ണ നിങ്ങൾ മേടിച്ചു കഴിഞ്ഞ് അത് കഴിച്ചു എന്നുള്ളതുകൊണ്ട് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പോളിയൻസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ഉണ്ട്, ബാക്കി എണ്ണയുണ്ട്, ഫാറ്റ് ഉണ്ട്. എല്ലാ എണ്ണകളും നല്ലതാണ്, നല്ല നല്ല കമ്പനിയുടെ നല്ല റിഫൈൻഡ് ഓയില്. RBD ഓയിൽ തന്നെ വാങ്ങിക്കണം, കാരണം പാം ഓയില്, കോട്ടൺ ഷീഡ് ഓയില്, റൈസ് ബ്രാൻ ഓയില്, സോയബീൻ ഓയില്, റേപ്പ് സീഡ് ഓയിൽ ഇവിടെ വന്നിട്ടില്ല, കനോല ഓയിൽ ഇവിടെ വന്നിട്ടില്ല, പിന്നെ കടുകെണ്ണ, അത് കേരളീയർ ജനറലി വാങ്ങിക്കാറില്ല. നല്ല എണ്ണയാണ് കടുകെണ്ണ. പക്ഷേ കടുകെണ്ണ ഉപയോഗിച്ചിട്ട് പാചകം ചെയ്താൽ ആ വീട് മുഴുവനും കടുകെണ്ണയുടെ നാറ്റമുണ്ടാവും, തിന്നുമ്പോൾ അസാധാരണ ടേസ്റ്റും ഉണ്ടാവും. കടുകെണ്ണ കൊണ്ട് സാധനം ഉണ്ടാക്കി എന്തൊരു ടേസ്റ്റ് അറിയാം, പക്ഷേ വീട് മുഴുവനും കടുകെണ്ണയുടെ സ്മെല്ല് ഉണ്ടാവും. അപ്പം യഥാർത്ഥത്തിൽ പാം ഓയിൽ ഉൾപ്പെടെ, ഗ്രൗണ്ട് നട്ട് ഓയിൽ ഉൾപ്പെടെ, സൺഫ്ലവർ ഓയിൽ ഉൾപ്പെടെ, സോയാബീൻ ഓയിൽ ഉൾപ്പെടെ എല്ലാം നമ്മൾ ആവശ്യത്തിന് കഴിക്കുകയാണെങ്കിൽ, കേരളീയരുടെ ആവശ്യത്തിനൊന്നും കഴിക്കാറില്ല, 10 ഗ്രാം 15 ഗ്രാം മാത്രമേ കഴിക്കാറുള്ളൂ. പപ്പടം കാച്ചി കഴിഞ്ഞാൽ എത്ര എണ്ണ ഉണ്ടാവും പപ്പടത്തിൽ? 1 പപ്പടം 2 പപ്പടം 2 ഗ്രാം എണ്ണ ഉണ്ടാവില്ല. പിന്നെ കടുക് വറുക്കാൻ ഉപയോഗിക്കും. എത്ര കടുക് വറുക്കാൻ എണ്ണ ഉപയോഗിക്കുക? 2 സ്പൂൺ ഉപയോഗിക്കും. പിന്നെ ഇതിനെ നമ്മൾ ഉപയോഗിക്കുക, ഇഡ്ഡലിക്ക് എണ്ണ വേണ്ട, പുട്ടിനെണ്ണ വേണ്ട, അപ്പത്തിനെണ്ണ വേണ്ട, പിന്നെ പൂരിയോ മറ്റേ കഴിക്കാൻ. പൂരി എല്ലാ ദിവസവും കഴിക്കുമോ നമ്മൾ? ഇല്ലല്ലോ, ഇടയ്ക്കല്ലേ കഴിക്കുള്ളൂ, ആഴ്ചയിലോ ഒരിക്കലോ മറ്റേ പൂരി കഴിക്കും. ചപ്പാത്തിക്ക് എണ്ണ വേണ്ട, വേണമെങ്കിൽ ഇത്രയും. അപ്പം നിങ്ങൾ എത്ര ഗ്രാം എണ്ണ ഒരു ദിവസം കഴിക്കുന്നുണ്ട്? എണ്ണി എണ്ണി നോക്കുക രാവിലെ തൊട്ട് വൈകുന്നേരം വരെ. ചായയ്ക്ക് ഉപയോഗിച്ച പാൽ ഉൾപ്പെടെ 3% ആണ് പാലിൽ ഫാറ്റ് ഉള്ളത്, 3%. അപ്പോൾ എത്ര കൂടി എത്ര എണ്ണ ഉപയോഗിക്കുന്നുണ്ട് കേരളീയരെ? ഏറ്റവും കുറവ് ഭാരതത്തിൽ എണ്ണ ഉപയോഗിക്കുന്നത് നമ്മളാണ്, കേരളീയരാണ്. അതും കൂടി പേടിപ്പിച്ചിട്ടാണ് ഞാൻ ചിലപ്പോൾ ഇങ്ങനെ എൻ്റെ അളിയന് ഈ വടയും മിർച്ചി വെച്ചി ഇഷ്ടമാണ്, അപ്പം ഞാൻ മേടിച്ചു കൊണ്ടു. യോ ബാലേഷ, എന്തൊരെണ്ണയാണ്! എണ്ണ അവർക്ക് ടേസ്റ്റാണ്, ഇഷ്ടമാണ്, പക്ഷെ പേടിയാണ്. ഒരു മിർച്ചി ബജ്ജിയിൽ 4-8 തുള്ളി എണ്ണ കൂടുതലുണ്ടാവും, ചിലപ്പോൾ പിഴിഞ്ഞാൽ 2 തുള്ളി വരും, അതാണ് ഈ പേടിക്കുന്നത്. 10 തുള്ളി വരുമ്പോഴാണ് 1 ഗ്രാം ആവുക. അപ്പം 45 ഗ്രാം എണ്ണയ്ക്ക് എത്ര ഉണ്ടാവും നോക്കാം. ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞു, വെറുതെ ഇങ്ങോട്ട് ജീവിക്കുക, സുഖമായിട്ട് ജീവിക്കുക, നന്നായിട്ട് അങ്ങോട്ട് ജീവിക്കുക, ആവശ്യത്തിനുള്ള ഭക്ഷണം കഴിക്കുക. VP ഗംഗാധരൻ സാറിനോട്, ഡോക്ടർ VP ഗംഗാധരൻ സാറിനോട് ആരോ ചോദിച്ചു, സാറ് നോൺ വെജിറ്റേറിയൻ കഴിക്കാറുണ്ടോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി എന്തറിയാം, അങ്ങനെ നോൺ വെജിറ്റേറിയൻ വേണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല. ഞങ്ങളിങ്ങനെ കോട്ടയത്തേക്കോ എവിടേക്കെങ്കിലുമൊക്കെ പോകുമ്പോൾ ചില തട്ടുകടയിൽ ചിലപ്പോൾ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ മകനോ മകളോ ഭാര്യയോ ചിലപ്പോൾ എന്തെങ്കിലും ഒരു നോൺ വെജിറ്റേറിയൻ വേണമെന്ന് പറയും, അപ്പോൾ കഴിക്കും. അല്ലാതെ അത് നോൺ വെജിറ്റേറിയൻ ആണെന്ന് വിചാരിച്ച് കഴിക്കുകയല്ല, നോൺ വെജിറ്റേറിയൻ കഴിക്കില്ല എന്ന പ്രതിജ്ഞ എടുത്തിട്ടില്ല, നമ്മൾ ആവശ്യത്തിന് കഴിക്കും. ഇന്നലെ എൻ്റെ അടുത്തൊരു ബന്ധു പറഞ്ഞു, സാറേ ഭക്ഷണം അല്ല ചേട്ടാ, വലിയച്ചാന്നാണ് വിളിക്കാൻ, വലിയച്ച ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു വേദന. ഞാൻ പറഞ്ഞു, ഈ ധൃതി പിടിച്ച് കഴിക്കുന്നത് എന്തിനാ ഭക്ഷണം? നീ ധൃതി പിടിച്ച് കഴിക്കുന്നത് കൊണ്ട് എയർ അകത്തേക്ക് പോകുന്നു ചോറിൻ്റെ കൂട്ടത്തിൽ, ആ എയർ പുറത്തേക്ക് വരണം, അത് ഭയങ്കര സഫോക്കേഷനാണ്. എന്തിനീ ധൃതി? അയ്യോ ശരിയാ, ഞാൻ ധൃതി പിടിച്ചാ ഭക്ഷണം കഴിക്കണേ. നിങ്ങൾ നോർമലായിട്ട് ഭക്ഷണം കഴിക്കും, ഭയങ്കര നല്ല ഭക്ഷണമാണെന്ന് പറഞ്ഞിട്ട് വേണ്ടതിൽ കൂടുതൽ കഴിക്കല്ലേ, നോർമലായിട്ട് കഴിക്കും. എന്താ നമ്മളുടെ ശരീരത്തിൽ എനിക്ക് ആവശ്യമുള്ള ഭക്ഷണം കഴിച്ചു, ദാറ്റ്സ് ഓൾ. ഇല്ല, ഞാൻ യാത്രയ്ക്ക് പോവാണ്, വഴിയിൽ ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ എന്ത് പറ്റും? വഴിയിൽ ഭക്ഷണം കിട്ടാത്തതിനും കൂടി ചോർത്ത് ഇപ്പം കഴിക്കുന്ന എന്തിനാ? ഈ കേരളത്തിലാണെങ്കിൽ മറ്റൊരു ഇൻഡസ്ട്രിയും ഇവിടെ വളരില്ല, തട്ടുകട ബിസിനസ്. രാത്രിയാണെങ്കിൽ മുഴുവൻ മുസ്ലിങ്ങളുടെ തട്ടുകടയാണ്, ഇറച്ചിയാണ്. ഏത് തരത്തിലുള്ള ഇറച്ചിയാണെന്ന് ദൈവത്തിനെ അറിയുള്ളൂ. കഴിക്കുന്നത് അത്ര ഹിന്ദുക്കളാണ്, ഉണ്ടാക്കുന്നത് അത്ര മുസ്ലിങ്ങളാണ്. ഏതിലൊക്കെ തുപ്പലുണ്ട് ഹലാലുണ്ട് ദൈവത്തിനെ അറിയുള്ളൂ. ഭക്ഷണം ഇനി വൈകുന്നേരം വരെ കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് മൂക്കറ്റൻ തിന്നുകൊണ്ട് പോവണ്ട, ഇവിടം വരെ കഴിച്ചാൽ മതി. അതായത് സ്ലോയിൽ കഴിക്കാം, സ്ലോയിൽ കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ കഴിക്കാൻ പറ്റുന്ന അത്രയും സമയത്ത് കഴിക്കുക, കുറച്ച് നേരത്തെ ഉണയിക്കാനിരിക്കാം. അപ്പം ഈ വേദന പോവും. ഇത് ശരീരത്തിനകത്തേക്ക് പമ്പ് ചെയ്യുന്ന സാധനം വളരെ സ്പീഡിൽ പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് അതിൻ്റെ പ്രോബ്ലം ഉണ്ടേ.
ഏതായാലും എണ്ണയെക്കുറിച്ച് ഏതാണ്ട് ഒരു ഐഡിയ പറഞ്ഞു. ഇനി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റൂ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഹൈ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ, ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ, വി എൽ ഡി എൽ, വി ഡി എൽ, വെരി ലോ ഡെൻസിറ്റി, വെരി ഹൈ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ, ഹൈ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ, ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ, ആ സാധനം എന്താണെന്നുള്ളത് നാളത്തെ ക്ലാസ്സിൽ എടുക്കാം. അത് കഴിഞ്ഞിട്ട് ഡോക്ടർ നമ്മുടെ മാത്യു അവന്തി, അദ്ദേഹം എൻ്റെ അനിയനാണ്, പ്രിയപ്പെട്ട അനിയനാണ്, വളരെ വളരെയധികം ബന്ധമുണ്ട് മാത്യു അവന്തി. അപ്പം അദ്ദേഹത്തിൻ്റെ മെസ്സേജ് മറ്റന്നാളെ പറയാം. ഇത്രയും കാര്യം കുറേ മനസ്സിലായി വിചാരിക്കുന്നു. പ്രണാമം, നമസ്കാരം. ഏതെണ്ണ വേണമെങ്കിൽ കഴിക്കുക എന്നുള്ളതാണ്, ആവശ്യത്തിന് കഴിക്കുക, അത്രയേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഒന്നും ശരീരത്തിന് ചീത്തയല്ല, പരിധിക്കപ്പുറം ഒന്നും കൂടുതൽ കേരളീയർ കഴിക്കുകയില്ല, അതുറപ്പാണ്. വളരെയധികം പ്രാവശ്യം റോസ്റ്റ് ചെയ്ത എണ്ണ കഴിക്കാതിരിക്കുക. ബാക്കിയുള്ളതൊക്കെ ഞാൻ പറഞ്ഞത് തന്നെ, അത്രയേ ഉള്ളൂ. പ്രണാമം, നമസ്കാരം.